രണ്ട് ദിവസം മുൻപ് റോഡ് ടാറിംഗ് പൂർത്തിയാക്കി തുറന്നു കൊടുത്ത തിരുവമ്പാടി ഓമശ്ശേരി റോഡരികിലെ വിവിധ സ്ഥാപന ഉടമകളും ജീവനക്കാരും മഴ ശക്തമായതോടെ ദുരിതത്തിലായി. ടാറിംഗ് പൂർത്തിയാക്കി അരികുകളിൽ നിരത്താനുള്ള മണ്ണ് റോഡരികിൽ കൊണ്ടിട്ടത് ശക്തമായ മഴയിൽ സമീപത്തെ കടകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഒഴുകിയെത്തിയതോടെയാണ് ഇവർ ദുരിതത്തിലായത്. രണ്ട് ദിവസം മുമ്പ് റോഡ് ടാറിംഗ് പൂർത്തിയാക്കി തുറന്നു കൊടുത്ത തിരുവമ്പാടി ഓമശ്ശേരി റോഡരികിലെ വിവിധ സ്ഥാപന ഉടമകളും ജീവനക്കാരുമാണ് മഴ ശക്തമായതോടെ ദുരിതത്തിലായത്. ടാറിംഗ് പൂർത്തിയാക്കി അരികുകളിൽ നിരത്താനുള്ള മണ്ണ് റോഡരികിൽ കൊണ്ടിട്ടത് ശക്തമായ മഴയിൽ സമീപത്തെ കടകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഒഴുകിയെത്തുകയായിരുന്നു. താഴെ തിരുവമ്പാടി ഭാഗത്ത് പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിലേക്കും മറ്റ് കടകളിലേക്കും വ്യാപകമായ തോതിൽ മണ്ണും ചളിയും ഒലിച്ചെത്തിയതോടെ ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് കടകളിലുള്ളവർ പറയുന്നു. സ്ഥാപനങ്ങളിലേക്കെത്തിയ ചളിയും മറ്റും നീക്കം ചെയ്ത് ജോലി ചെയ്യാനുള്ള അവസരമൊരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇന്നലെ പെയ്ത ശക്തിയായ മഴയിൽ സൈഡിലിട്ട മണ്ണ് മുഴുവൻ എൻ്റെ സ്ഥാപനത്തിനുള്ളിൽ പോയി പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ഫുള്ള് മണ്ണ് ഫുള്ള് ചളി സൈഡിലിട്ട മണ്ണ് മുഴുവൻ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലാണ്. പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാധനങ്ങൾ മുഴുവൻ നശിച്ചു പോയി. ഇതിന് ഉടനടി എന്തെങ്കിലും ഒരു പരിഹാരം വന്ന് കാണണം. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഡ്രെയിനേജ് ഇല്ലാത്തതിനാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലൂടെയും വെള്ളം കുത്തിയൊലിച്ച് താഴെ തിരുവമ്പാടി ഭാഗത്തു നിന്ന് തോട്ടത്തിൻകടവിലേക്ക് എത്തുന്ന റോഡ് വരെ എത്തുന്ന സ്ഥിതിയാണുള്ളത്. റോഡരികുകളിലെ വീടുകളിൽ നിന്നും മറ്റും ഒലിച്ചു വരുന്ന വെള്ളവും റോഡിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഇത് കൃത്യമായി ഒഴുകിപ്പോകാൻ റോഡിൽ ഡ്രെയിനേജുകൾ ഇല്ലാത്തതാണ് ഈയൊരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അരികുകളിലൂടെ വെള്ളം ശക്തിയായി ഒഴുകുന്നതിനാൽ റോഡ് അരികിടിഞ്ഞ് തകരാനും സാധ്യതയേറെയാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ലിൻഡോ ജോസഫ് MLA സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.